എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹൈദരാബാദ് ചോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ഇത് കടപ്പ ചിക്കൻ കറി എന്ന് പറയും. നല്ല ടേസ്റ്റാണ്, നല്ല ഗ്രേവി, നല്ല തിക്കാണ്. ഇത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന മസാല വളരെ പ്രത്യേകമായിട്ടുള്ള മസാലയാണ്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ബിരിയാണികളുടെയും ചപ്പാത്തികളുടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ ചിക്കൻ കറിയായ കടപ്പ ചിക്കൻ കറിക്ക് വേണ്ടുന്ന ചേരുവകൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഏകദേശം ഇവിടെ ഒരു 1.5 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. സവോള ഒരു മുഴുത്ത ഒരു 7-8 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 തക്കാളിക്ക് ആ മുഴുത്തത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 കിഴങ്ങ്, 2 പച്ചമുളക്, മല്ലിയില, പുതിനയില ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 tbsp, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമുക്കിത് മസാല ഉണ്ടാക്കാൻ വേണ്ടുന്ന പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 tbsp എരിവുള്ള മുളക് പൊടി, 1 tsp മഞ്ഞൾപ്പൊടി, 1.5 tbsp കാശ്മീരി ചില്ലി പൗഡർ, 1 tbsp ഗരം മസാല, 1 tbsp മുരുമുളക് പൊടി, 1 tsp നമ്മുടെ മീറ്റ് മസാല. നമുക്കിനിയും ഈ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു തവ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. സവോള നല്ലതുപോലെ ഇളക്കി വഴണ്ടു വരണം. നമ്മളൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു, അതിൽ കുറേ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കിഴങ്ങ് ഇട്ട് കൊടുക്കുക. നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഒരു ഫ്രൈ ആയി വരണം. അപ്പോൾ നമ്മൾ കിഴങ്ങ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ കിഴങ്ങ് വറുത്ത് കോരിയ അതേ പാത്രത്തിൽ തന്നെ അതേ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ നമ്മളിട്ട് കൊടുക്കുന്നു. നമുക്ക് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോള നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിക്ക ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. തക്കാളിക്ക കൂടെ ഒന്ന് വാടി വരണം. നമുക്കതിലേക്ക് നമ്മുടെ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തക്കാളിക്കായും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഒന്ന് പച്ചപ്പ് മാറി വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മളിപ്പോൾ ഇറച്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മളിത് കുക്കറിലേക്ക് മാറ്റി ഇളക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കാം. നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മല്ലിപ്പൊടി ഇടുന്ന കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മളെടുത്ത് വെച്ച മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ നമ്മുടെ എരിവുള്ള മുളക് പൊടി രണ്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. നല്ലതുപോലെ വീണ്ടും ഇത് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇപ്പം നമ്മൾ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തു. വീണ്ടും ഇളക്കി കൊടുക്കുക. നമ്മളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കാരണം നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ മസാലയൊക്കെ നല്ലതുപോലെ ചിക്കനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളെടുത്തിരിക്കുന്ന നമ്മുടെ മീറ്റ് മസാല അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു.
നമ്മുടെ പൊടികളെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ പൊടികളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇളക്കി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അടിയിൽ നമുക്കിത് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവോള ചൂടൊക്കെ പോയി. അത് നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് അടിച്ചൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. നമുക്ക് ചിക്കനകത്ത് ചേർക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മളിപ്പോൾ ഇത് അടിച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പേസ്റ്റ് നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ സവോളയും തക്കാളിക്കാൻ വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് വഴറ്റി എടുത്ത് അടിച്ചതേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ മസാല ഒന്നും ചേർത്തിട്ടില്ല. മസാല നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പിന്നെ ഇറച്ചിക്കകത്ത് ശകലം പോലും വെള്ളമില്ല. നല്ലപോലെ ഫ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഇട്ട് കൊടുത്ത മസാല ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. മസാല നല്ലപോലെ യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് ഇറച്ചി ഒന്നുകൂടെ ഒന്ന് മസാല ഒക്കെ അത് പിടിച്ച് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചാറ് കൂട്ടി ഗ്രേവി നല്ലപോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഗ്രേവിയായിട്ട് കുറുകിയിരിക്കുന്നത് അങ്ങനെ എടുക്കാം, നമ്മളിഷ്ടം പോലെ. നമ്മളിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇനി നമുക്കത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കിഴങ്ങ് ഈ സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പുതിനയില, മല്ലിയില അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെക്കാം. ഇനി അടച്ച് വെച്ച് കറി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തുറന്നു നോക്കാം. അത് അത്യാവശ്യം ചാറൊക്കെ കുറുകി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് ചാറോടുകൂടിയാണ് എടുക്കുന്നത്. ഇതിപ്പം ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ വീണ്ടും കുറുകും. അപ്പോൾ നമുക്കിപ്പോൾ ഈ പരുവത്തിൽ തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കടപ്പ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രേവിയാണ്. ചിക്കന് നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയിലൂടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ലതാണ്. ഇന്നിപ്പോൾ ഞാനിവിടെ കഴിക്കുന്നത് ബിരിയാണിയുടെ കൂടെയാണ്. നല്ല കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ ചെറിയ ഇടവേള. താങ്ക് യു.